ഭാരതം ദൈനംദിന ജീവിതത്തിലെ ചെറിയ പ്രവൃത്തികളിൽ പോലും ആത്മീയത സ്വാംശീകരിച്ചിരുന്ന ഒരേ ഒരു നാടായിരുന്നു ഭാരതം. സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണും അതിൻ്റെ സംസ്കാരവും എണ്ണമറ്റ യോഗികളെയും സിദ്ധന്മാരെയും ആത്മജ്ഞാനികളെയും പരിപോഷിപ്പിച്ചിരുന്നു. ഈ മഹാത്മാക്കൾ ജീവിതത്തെക്കുറിച്ച് അഗാധമായി ഗവേഷണം നടത്തുകയും ഉത്കൃഷ്ടമായ ജീവിതത്തിനുതകുന്ന രീതിയിൽ ബോധപൂർവം സംസ്കാരത്തെ വാർത്തെടുക്കുകയും ചെയ്തു. ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും ലളിതമായ പ്രവൃത്തികളിൽ പോലും ആത്മീയത സ്വാംശീകരിച്ചുകൊണ്ടായിരുന്നു അവർ ഇത് സാധിച്ചത്. ഈ മഹാത്മാക്കൾ ധാരാളം ക്ഷേത്രങ്ങളും ഊർജ കേന്ദ്രങ്ങളും സൃഷ്ടിക്കുകയും തങ്ങൾ ആർജിച്ച വിജ്ഞാനത്തെ ഈ കേന്ദ്രങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തത് മൂലം ഭാരതത്തിൽ ആത്മീയത നൂറ്റാണ്ടുകളായി ജീവനോടെ നിലനിൽക്കുകയും വളരുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒരു ഊർജ കേന്ദ്രമാണ് കൈലാസം. ആദിയോഗിയായ സാക്ഷാൽ ശിവനായിരുന്നു ആദ്യമായി ഈ ശക്തി കേന്ദ്രത്തിൽ തന്റെ വിജ്ഞാനത്തെ ഊർജരൂപത്തിൽ നിക്ഷേപിച്ചത്. പുരാതന ക്ഷേത്രങ്ങളിൽ വിശ്വാസികളെ കൊണ്ട് തിങ്ങി നിറയുന്നുവെങ്കിലും ഇവ വെറും ആരാധനയ്ക്ക് വേണ്ടി മാത്രം നിർമ്മിച്ചവയായിരുന്നില്ല, മറിച്ച് മനുഷ്യർക്ക് തങ്ങളെ തന്നെ പരിവർത്തനപ്പെടുത്താൻ ഉതകുന്ന രീതിയിലുള്ള ശക്തി കേന്ദ്രങ്ങളായിട്ടായിരുന്നു. രാവിലെയുള്ള ക്ഷേത്ര ദർശനം ഒരാളെ സമചിത്തതയോടെയും തീവ്രതയോടെയും തന്റെ ദൈനംദിന പ്രവൃത്തികളിൽ ഏർപ്പെടാൻ പ്രാപ്തനാക്കുന്നു. ക്ഷേത്ര നിർമ്മാണത്തിന് അതിനിഗൂഢവും കൃത്യതയുമാർന്ന ശാസ്ത്രമുണ്ടായിരുന്നു. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ അഗമശാസ്ത്ര വിധി പ്രകാരമായിരുന്നു നിർമ്മിച്ചത്. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾക്ക് ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക കർത്തവ്യങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആരോഗ്യത്തിലാണ് താല്പര്യമെങ്കിൽ അതിനനുസൃതമായ ക്ഷേത്രത്തിൽ പോകാം. ഭൗതികമായ പുരോഗതിയാണ് താല്പര്യമെങ്കിൽ അതിനനുസൃതമായ മറ്റൊരു ക്ഷേത്രത്തിൽ പോകാം. ഓരോ ക്ഷേത്രവും ജീവിതത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ അഭിസംബോധന ചെയ്യാനായി നിർമ്മിച്ചിട്ടുള്ളവയായിരുന്നു. ഒന്നോ രണ്ടോ ചക്രങ്ങൾ മാത്രമുള്ള ലിംഗങ്ങൾ മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നത്. ഇത് ജനങ്ങൾക്ക് അതിനനുസൃതമായ പ്രയോജനങ്ങൾ നൽകുകയും ചെയ്തു. എന്നാൽ ആത്മസാക്ഷാത്കാരം നേടിയ പലരുടെയും യുഗാന്തരങ്ങളായുള്ള സ്വപ്നമായിരുന്നു പൂർണ്ണമായും ഊർജ്ജസ്വലമാക്കപ്പെട്ട 7 ചക്രങ്ങളോടുകൂടിയ ലിംഗപ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രം, ധ്യാനലിംഗ ക്ഷേത്രം. ക്ഷേത്രങ്ങളിൽ വെച്ച് ഇതാണ് സൃഷ്ടിക്കാൻ ഏറ്റവും സങ്കീർണമായത്. ഒരിക്കലും സംഭവിക്കാത്ത വിധത്തിൽ ഈ കർത്തവ്യം അത്രയ്ക്ക് പ്രയാസകരമായിരുന്നു. ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുൻപ് മധ്യപ്രദേശിലെ ഭോജ്പൂരിൽ ഒരു ധ്യാനലിംഗം പൂർണ്ണ പ്രതിഷ്ഠയുടെ വക്കെത്തിയെങ്കിലും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോൾ ഒരേ ഒരു സ്ഥലം മാത്രമാണ് ധ്യാനലിംഗം നിലകൊള്ളുന്നത്. കഴിഞ്ഞ 2000 വർഷത്തിൽ പൂർണ്ണമായി പ്രതിഷ്ഠ ചെയ്യപ്പെട്ട ഒരേ ഒരു ലിംഗമാണ് ഇത്. തെക്കൻ കൈലാസം എന്നറിയപ്പെടുന്ന വെള്ളിയാങ്കിരി മലകൾ പ്രാചീന കാലത്ത് തന്നെ എണ്ണമറ്റ സിദ്ധന്മാരുടെയും ഋഷിമാരുടെയും വാസസ്ഥലമായിരുന്നു. സാക്ഷാൽ ശിവൻ തന്നെ ഈ മലകളിൽ സമയം ചിലവഴിച്ചതായി പറയപ്പെടുന്നു. ഈ മലനിരകളുടെ അടിവാരത്തിലാണ് സദ്ഗുരു ജഗി വാസുദേവ് ധ്യാനലിംഗം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് നിറവേറ്റുവാൻ സദ്ഗുരുവിന് 3 ജന്മങ്ങളുടെ തീവ്രമായ സാധന വേണ്ടി വന്നു. മൂന്ന് വർഷങ്ങളുടെ തീവ്രമായ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമാണ് ധ്യാനലിംഗം പ്രതിഷ്ഠ പൂർത്തിയായത്. ക്ഷേത്രം
ക്ഷേത്രപ്രവേശത്തിന് മുൻപായി സ്നാനം ചെയ്യുക എന്നത് ഭാരതത്തിലെ ആചാരമാണ്. ഇത് ക്ഷേത്രത്തിലെ ഊർജങ്ങളോടുള്ള നമ്മുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഭൂനിരപ്പിന് താഴെയായി നിർമ്മിക്കപ്പെട്ട ജലാശയവും അതിൽ മുങ്ങിയിരിക്കുന്ന ഖരാവസ്ഥയിലാക്കപ്പെട്ട രസലിംഗവും ചേർന്നതാണ് തീർത്ഥകുണ്ഡം. ധ്യാനലിംഗ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നവരുടെ ആത്മീയ സ്വീകരണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപാധിയായി ഈ രസലിംഗം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. തീർത്ഥകുണ്ഡത്തിലെ ഊർജസമ്പുഷ്ടമായ ഈ ജലം ശരീരത്തിന്റെ ആരോഗ്യവും ക്ഷേമവും മെച്ചപ്പെടുത്താൻ ഉതകുന്നതും അസന്തുലിതമായ പ്രാണശക്തിയെ സന്തുലിതമാക്കുന്നതുമാണ്. അകത്തെ പ്രദക്ഷിണ വഴിയിൽ പ്രവേശിക്കുന്നതിന് മുൻപായി മൂന്ന് വശങ്ങളിലും പ്രധാന മതചിഹ്നങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള സർവധർമ്മസ്തംഭം കാണാവുന്നതാണ്. മതങ്ങൾക്കതീതമായി എല്ലാവരെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. അകത്തെ പ്രദക്ഷിണ വഴിയിലെത്താൻ മൂന്ന് പടവുകൾ കയറേണ്ടതുണ്ട്. ഈ പടവുകളുടെ അസാധാരണമായ ഉയരം കാരണം സന്ദർശകന്റെ കാൽപാദം പടവുകളിലെ ഉരുളൻ കല്ല് പതിച്ച പ്രതലത്തിൽ ശക്തമായി അമരുകയും അതുവഴി ചില പ്രത്യേക നാഡീകേന്ദ്രങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ധ്യാനലിംഗത്തിന്റെ ഊർജത്തെ സ്വീകരിക്കാൻ ഒരാളെ തയ്യാറാക്കുന്നു. പ്രദക്ഷിണ വഴിയുടെ ആരംഭത്തിൽ യോഗശാസ്ത്രത്തിന്റെ പിതാവായ പതഞ്ജലി മഹർഷി അനുഗ്രഹം ചൊരിയുന്നു. മറുവശത്ത് ധ്യാനലിംഗ ക്ഷേത്രത്തിലെ സ്ത്രൈണ ആരാധനാമൂർത്തിയായ വനശ്രീ പ്രതിഷ്ഠയുണ്ട്. ഈ ആരാധനാമൂർത്തിയുടെ ശക്തി സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകം പ്രയോജനം ചെയ്യുന്നതാണ്. പിന്നീട് കാണുന്ന ആറു ഫലകങ്ങളിലായി ഭക്തിയിലൂടെ അവബോധത്തിന്റെ കൊടുമുടി കയറിയ ഭാരതത്തിലെ ആറു ഋഷിമാരുടെ ജീവിത മുഹൂർത്തങ്ങൾ കൊത്തിവയ്ക്കപ്പെട്ടിരിക്കുന്നു. ക്ഷേത്രത്തിന്റെ ഹൃദയഭാഗത്തായി അനാദിശക്തിയുടെ സ്പന്ദനത്തോടുകൂടി ധ്യാനലിംഗം നിലകൊള്ളുന്നു. സന്ദർശകർക്ക് ഇത് അവാച്യവും ആശ്ചര്യകരവുമായ ഒരു അനുഭൂതി പ്രദാനം ചെയ്യുന്നു. ഈ ഊർജവലയത്തിൽ പ്രവേശിക്കുന്ന ഓരോരുത്തരിലും അത് തന്റെ ഊർജം പകർന്നു നൽകുന്നു. ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു ലിംഗമില്ല. സന്ദർശകരെ നേരിട്ട് ഗർഭഗൃഹത്തിലേക്ക് അനുവദിക്കണമെന്നത് സദ്ഗുരുവിന്റെ അഭിലാഷമായിരുന്നു. മിക്ക ക്ഷേത്രങ്ങളിലും ഇത് അസുലഭമായി മാത്രം ലഭിക്കുന്നൊരവസരമാണ്. സംസ്കൃത ഭാഷയിൽ ധ്യാൻ എന്നാൽ ധ്യാനമെന്നും ലിംഗം എന്നാൽ രൂപമെന്നുമാണ് അർത്ഥം. ധ്യാനലിംഗത്തിനരികിൽ കുറച്ച് നിമിഷങ്ങൾ നിശബ്ദരായിരുന്നാൽ തന്നെ ധ്യാനം എന്നാൽ എന്ത് എന്നറിയാത്തവർ പോലും ആഴമാർന്ന ധ്യാന നിലകളിലേക്ക് എത്തിച്ചേരുന്നു. ഗുരുസാമീപ്യം എന്ന വിശേഷ അവസ്ഥയാണ് ധ്യാനലിംഗം ഒരുവന് പ്രദാനം ചെയ്യുന്നത്. പൂർണമായും ഊർജ്ജസ്വലമാക്കപ്പെട്ട ഏഴു ചക്രങ്ങളോടുകൂടിയ ധ്യാനലിംഗം ഒരുവനിലെ ആത്മീയതയുടെ തലങ്ങളെ തൊട്ടുണർത്തുകയും അവനിൽ ആത്മസാക്ഷാത്കാരത്തിനായുള്ള വിത്ത് പാകുകയും ചെയ്യുന്നു. ധ്യാനലിംഗത്തിന്റെ ശക്തിയും അനുഗ്രഹവും ആയിരക്കണക്കിന് വർഷങ്ങൾ യാതൊരു ഭംഗവും കൂടാതെ ജനങ്ങൾക്ക് ലഭിക്കാനായി ഗുരുശിഷ്യ പാരമ്പര്യപ്രകാരം ദീക്ഷ നൽകപ്പെട്ട അർപ്പണബോധമുള്ള ഒരു കൂട്ടം ബ്രഹ്മചാരികൾ ഈ ക്ഷേത്രം പരിപാലിച്ചു പോരുന്നു. വരൂ, ധ്യാനലിംഗത്തെ അനുഭവിച്ചറിയൂ.